കൊടിയ വേനലിലും നീരുറവ് പറ്റാതെ പ്രകൃതിയൊരുക്കിയ ജലസ്രോതസ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ജലസ്രോതസ് പുൽപ്പള്ളി മാരപ്പൻമൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുൽപ്പള്ളി മാരപ്പൻമൂല കൊല്ലപ്പള്ളി ടോംസിന്റെ കൃഷിയിടത്തോട് ചേർന്നാണ് പീതാൾ സ്ഥിതി ചെയ്യുന്നത്. 10 സെന്റോളം സ്ഥലത്ത് കാട്ടുകൂപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് തെളിനീർ ഒഴുകി വരുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പുൽപ്പള്ളിയുടെ കുടിയേറ്റകാലത്തിനപ്പുറം പഴക്കമുണ്ട് ഇതിന്. 100 വർഷത്തിലേറെ പഴക്കമാണ് ഇതിന് പഴമക്കാർ വിശേഷിപ്പിക്കുന്നത്. മുമ്പെല്ലാം പ്രദേശത്തെ ആളുകൾ കുടിവെള്ളത്തിനായി ഇവിടെയായിരുന്നു ആശ്രയിച്ചത്. അന്ന് 100 കണക്കിന് ആളുകൾ വെള്ളമെടുക്കാൻ ഇവിടെ എത്തി. പിന്നീട് ഈ സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തു. കുഴൽക്കിണർ നാട്ടിൽ വ്യാപകമായതോടെ ആളുകൾ ഇവിടുത്തെ വെള്ളം എടുക്കാതായി. എന്നാൽ ഇന്നും ഇവിടെ നിന്നുള്ള വെള്ളം കടമാൻ തോട്ടിലേക്ക് നിർലോഭമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പഴയ കാർന്നവന്മാർക്കറിയാം വളരെ പ്രശസ്തമായ ഈ സ്ഥലം. എത്ര വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുമ്പോഴും, പ്രത്യേകിച്ച് 2014 രൂക്ഷമായ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുമ്പോഴും 100-100 കുടുംബങ്ങൾ വെള്ളം കുടിച്ച പഴയ കാർന്നവന്മാർ താമസിക്കുന്ന കാലഘട്ടം മുതൽ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത, ഇന്നും നീരുറവ പറ്റാത്ത ഈ കാട്ടുകുക എന്ന് പറയുന്നതിലൂടെ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല വെള്ളം വരുന്ന ഈ ശക്തി കേന്ദ്രം ജനങ്ങളെ സംബന്ധിച്ചും വളരെ അത്ഭുതം തന്നെയാണ്. ഇന്നും ഇതിലും പറ്റാത്ത ജലമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതമാണ്. കാരണം കബനി നദി മുതൽ എല്ലാ നദികളും പറ്റുമ്പോൾ പോലും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മരകാവ് ഏരിയയിലുള്ള ജനങ്ങൾക്ക് വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തിയുള്ള ഈ ഉറവ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പീതാളിൻ്റെ സംരക്ഷണത്തിന് കുറേ കാലമായി ആരും ശ്രദ്ധിച്ചിട്ടില്ല. പ്രകൃതിയുടെ ഈ വരദാനം സംരക്ഷിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യം. ഇതിൻ്റെ പ്രത്യേകതകൾ കണ്ടറിയാനായി ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയുമെല്ലാം അനുദിനം വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് പുൽപ്പള്ളി മരകാവിൽ ഈ അത്ഭുത കാഴ്ച. പീതാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജലസ്രോതസ്സിൽ നിന്നുള്ള നിലയ്ക്കാത്ത നീരുറവ ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഒരു അപൂർവ കാഴ്ചയാണ്. മലനാട് വാർത്തകൾക്ക് വേണ്ടി പീതാളിൽ നിന്നും ശ്രീബാബു പുൽപ്പള്ളി.